കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് ഊക്കൻസ് കുഞ്ചുവും കടവല്ലൂർ സന്തോഷേട്ടനും. കുഞ്ചുവിനെ ആദ്യം അഴിച്ചത് പുതുപ്പള്ളി കേശവന്റെ രണ്ടാമനായിരുന്ന കൊടുങ്ങല്ലൂർ അനീശേട്ടനാണ്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ അനീശേട്ടന് കുഞ്ചുവിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അത് ആനപ്രേമികളെ ഒന്നടങ്കം ആശങ്കയിലാക്കി. അനീശേട്ടൻ പോയ ശേഷം താൽക്കാലികമായി കുറച്ചു ദിവസങ്ങളോളം മനോജേട്ടൻ ആനയിൽ നിന്നു. അതിനുശേഷമാണ് ആനയിൽ ചുമതല കയറാൻ ആനപ്രേമികളുടെ സ്വന്തം കടവല്ലൂർ സന്തോഷേട്ടൻ എത്തിയിരിക്കുന്നത്. ഒട്ടനവധി ആനകളെ വഴി നടത്തിയ പരിചയ സമ്പത്തുള്ള ഒരു ഉശിരൻ ചട്ടക്കാരൻ. നാണു എഴുത്തച്ഛൻ ശ്രീനിവാസൻ, പാമ്പാടി സുന്ദരൻ, അവിട്ടത്തൂർ കണ്ണൻ, പാറഞ്ഞൂർ നന്ദൻ, മുള്ളത്ത് ഗണപതി, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, മുള്ളത്ത് വിജയകൃഷ്ണൻ, മനുസ്വാമിമഠം ലക്ഷ്മീനാരായണൻ, ചിറക്കൽ മഹാദേവൻ, ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ തുടങ്ങി ഒരുപാട് ആനകളെ ഇദ്ദേഹം കൊണ്ടു നടന്നിട്ടുണ്ട്. അതിനെല്ലാം പുറമെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിലും രണ്ടാമനായിട്ടും കുറച്ചുകാലം പണിയെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് ചാലക്കുടിയുടെ യുവരാജാവായ കുഞ്ചുവിൽ കയറാൻ അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇതൊരു ഉശിരൻ കൂട്ടുകെട്ട് തന്നെയായിരിക്കും. എന്നാൽ കുഞ്ചുവിനെ വഴി നടത്തിയൊരു ലിസ്റ്റിൽ ഇനി കടവല്ലൂർ സന്തോഷേട്ടൻ കൂടി. കുഞ്ചുവിനെ വഴി നടത്തിയവരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആണ്ടവൻ എന്ന ചട്ടക്കാരൻ അവനെ കുറേ കാലം കൊണ്ടു നടന്നു. പിന്നീട് ശിബുച്ചേട്ടനും ലാസുവും അതിനുശേഷം അരുൺ എന്ന ചേട്ടനും ആനയെ അഴിച്ചു. കുറച്ചു കാലത്തിനു ശേഷം രജിച്ചേട്ടനും സോമൻ ചേട്ടനും പിന്നെ അതിനുശേഷം അന്തിക്കാട് രാഹുലും ചാലക്കുടിയുടെ അഭിമാനമായ ആനയെ വഴി നടത്തി. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ചാലക്കുടി അഭിച്ചേട്ടനും അതിനുശേഷം കണ്ടാശംകടവ് കണ്ണൻ ചേട്ടനും അവനെ കൊണ്ടു നടന്നു. അത് ഒരു നല്ല കൂട്ടുകെട്ട് തന്നെയായിരുന്നു. അതിനുശേഷം കായംകുളം ശരത്തേട്ടനും പിന്നീട് സാബുച്ചേട്ടനും അവനെ കുറച്ചു കാലം കൊണ്ടു നടന്നു. അതിനുശേഷം അവനെ സുധിയേട്ടനും പല്ലാവൂർ ശ്രീജിത്തേട്ടനും അഴിച്ചിരുന്നു. പിന്നീട് ചടയൻ എന്ന ചട്ടക്കാരനും ഒരു നല്ല സീസൺ മുഴുമിച്ച് അവനെ കൊണ്ടു നടന്നു. ഇന്ന് അനീശേട്ടന് ശേഷം കുഞ്ചുവിനെ വഴി നടത്താൻ ദൈവം കാരക്കോൽ കൊടുത്തുവിട്ട കടവല്ലൂരാൻ. അതെ, കടവല്ലൂരിൻ്റെ സ്വന്തം സന്തോഷേട്ടൻ. അതെ, സന്തോഷേട്ടൻ ആനകളെ അറിഞ്ഞു പെരുമാറി അതിൻ്റെതായ രീതിയിലും ചിട്ടവട്ടങ്ങളോടുകൂടിയും കൊണ്ടു നടക്കുന്ന ഒരു ചട്ടക്കാരനാണ്. നല്ല ഗുരുക്കന്മാരുടെ കൂടെ നിന്ന് പണി പഠിച്ച അദ്ദേഹം ഒരുപാട് നല്ല ആനകളെയും വഴി നടത്തിക്കൊണ്ടിരുന്നു. കടവല്ലൂർ സന്തോഷേട്ടനും ഊക്കൻസ് കുഞ്ചുവിനും മറ്റു സാരഥിമാർക്കും ഒരു നല്ല സീസൺ ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് എല്ലാ ആനപ്രേമികൾക്കും ഒരുപാട് നന്ദി.